കഴിഞ്ഞ ദിവസം OnePlus എന്ന് പറയുന്ന കമ്പനി ഒരു പുതിയ ഫോൺ ലോഞ്ച് ചെയ്യുന്നു. OnePlus Nord എന്നാണ് ആ ഫോണിന്റെ പേര്. ഫോൺ ലോഞ്ച് ചെയ്യുന്നതിന് ഏകദേശം 2-3 മാസം മുമ്പ് തൊട്ടേ ഈ ഫോണുമായി ബന്ധപ്പെട്ട ഒരുപാട് ന്യൂസുകൾ ലീക്കായി വരുന്നുണ്ടായിരുന്നു. ഏത് വെബ്സൈറ്റിലും ഏത് യൂട്യൂബ് ചാനലിലും പോയാലും ടെക് ന്യൂസിലൂടെയും അല്ലാതെയും ഒക്കെ ആയിട്ട് OnePlus Nord എന്ന് പറയുന്ന ഫോണിനെ കുറിച്ചുള്ള ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അതിനുശേഷം അവസാനം കഴിഞ്ഞ ദിവസം OnePlus Nord ലോഞ്ച് ചെയ്യുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്തെങ്കിലും ഇത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയും ഒരു ഫോണും ലോഞ്ച് ചെയ്തിട്ടുണ്ടാകത്തില്ല. OnePlus എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് കില്ലറായിട്ടാണ് ആദ്യ മൊബൈൽ ഫോണുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് OnePlus തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ അവരുടെ ഫോണുകൾ 50,000-60,000 രൂപയുടെ റേഞ്ചിലാണ് വിറ്റഴിയുന്നത്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നും OnePlus വില കുറച്ച് ഒരു ഫോണ് ലോഞ്ച് ചെയ്യുകയാണ് OnePlus Nord എന്ന് പറഞ്ഞാണ് ഇപ്പോൾ ഈ ഫോണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, ബേസ് മോഡലിന്റെ പ്രൈസ് 25,000 രൂപയാണ്. അപ്പോൾ ഈ ഫോൺ ഇത്രയും ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം ഈ അടുത്ത സമയത്തെങ്കിലും OnePlus ലോഞ്ച് ചെയ്ത ഒരു ഫോണും 25,000 രൂപയ്ക്ക് ലഭിക്കുന്നില്ലായിരുന്നു. അപ്പം OnePlus എന്ന് പറയുന്ന കമ്പനി 25,000 രൂപയ്ക്ക് ഒരു ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നു. ആദ്യത്തെ കാര്യം ഇതാണ്. അതുകൊണ്ട് ഇത്രയും ഹൈപ്പ് ക്രിയേറ്റ് ആയത്, 25,000 രൂപയുടെ ഫോൺ വിൽക്കാൻ പോകുന്നു എന്നുള്ള ആ ഒരു ന്യൂസ് ലീക്ക് ആയി കഴിഞ്ഞപ്പോൾ തന്നെ ആളുകൾ OnePlus എന്ന് പറയുന്ന കമ്പനിക്ക് ഒരു വാല്യൂ ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് ആളുകൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ആർട്ടിക്കിൾസ് വരാനും വീഡിയോകൾ വരാനും ഒക്കെ തുടങ്ങി. അതൊന്ന് ഇവർ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. രണ്ടാമതായിട്ട് 25,000 രൂപയ്ക്ക് ഒരു 5G ഫോൺ. അപ്പം ഈ ഒരു കാര്യവും ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇപ്പം 5G ഫോൺ മേടിക്കുക എന്നുള്ളത് ഒരു ട്രെൻഡായിട്ട് മാറിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും 5G വേണം. പക്ഷേ ഇന്ത്യയിൽ 5G നെറ്റ്വർക്ക് ഇതുവരെ വന്നിട്ടില്ല. ഈ അടുത്ത കാലത്തെങ്കിലും 5G വരുമെന്നും തോന്നുന്നില്ല. എന്തായാലും 5G ഫോൺ എന്ന് പറയുകയാണ് ആളുകൾ. മൂന്നാമതായിട്ട് പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ചൊന്നും പറയാനില്ല. കാരണം ഈ രണ്ട് കാര്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ OnePlus Nord എന്ന് പറയുന്ന ഫോണ് ഇത്രയും ഹൈപ്പ് ചെയ്യപ്പെട്ടത്. ഹൈപ്പ് ചെയ്യപ്പെടാനുള്ള കാരണവും നമ്മളുടെ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇതിനെ ബൂസ്റ്റ് ചെയ്ത് വിട്ടത്. ഇനി ഈ ഫോൺ ഏതൊക്കെ വേരിയന്റിലാണ് വന്നിരിക്കുന്നത് നോക്കാം. 25,000 രൂപയ്ക്ക് 6GB റാമിൽ 64GB സ്റ്റോറേജിൽ ബേസ് മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നു. രണ്ടാമതായിട്ട് 28,000 രൂപയ്ക്ക് 8GB റാമിൽ 128GB ഫോൺ. മൂന്നാമത്തേത് 30,000 രൂപയ്ക്ക് 12GB റാമിൽ 256GB ഇന്റർനൽ സ്റ്റോറേജോട് കൂടിയ ഫോൺ. അപ്പോൾ ഇതിന്റെ ബേസ് മോഡലിനാണ് 25,000 രൂപ. 25,000 രൂപയുടെ ഈ ഫോണിൽ ലഭിക്കുന്നത് 64GB ഇന്റർനൽ സ്റ്റോറേജ്, 6GB റാം. ഈ 25,000 രൂപയ്ക്ക് ഈ 64GB ഇന്റർനൽ സ്റ്റോറേജ് ഈ ഒരു കാലഘട്ടത്തിൽ സഫിഷ്യന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നമ്മൾ സേവ് ചെയ്യുന്നതായിക്കോട്ടെ, നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, ഒക്കെ തന്നെ ഹൈ റെസൊല്യൂഷനിലാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയും സേവ് ചെയ്യുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ 64GB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തീർന്നു പോവുകയും ചെയ്യും. നമ്മൾ കണ്ണട ചുരുക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫോണിൻ്റെ മെമ്മറി ഫുൾ ആയി പോകും. അപ്പോൾ 25,000 രൂപ നമ്മൾ മുടക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 64GB ആണ്. ഇവിടെ ഇവർ വേറൊരു കളിയൂടെ കളിച്ചിരിക്കുന്നത്, ഇതിൻ്റെ അകത്ത് നമുക്ക് എക്സ്റ്റേണൽ SD കാർഡ് നമുക്ക് ഇതിലേക്ക് ഇടാനായിട്ട് സാധിക്കത്തില്ല. 64GB ആണെങ്കിൽ 64GB ഉള്ളു ആ ഫോണിൽ. നമ്മൾ കൊടുക്കുന്ന പ്രൈസ് 25,000 രൂപ. അതും പൊക്കോട്ടെ, പ്രശ്നമുള്ള കാര്യമല്ല. ചിലപ്പം വലിയ യൂസ് ഒന്നും ഇല്ലാത്തവർക്ക് 64GB സഫിഷ്യന്റ് ആയിരിക്കും. പക്ഷേങ്കിൽ ഇതിന്റെ മാർക്കറ്റിംഗ് തന്ത്രം ഇവിടെയല്ല ഉപയോഗിച്ചത്. 25,000 രൂപയ്ക്ക് ഫോൺ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആമസോണിലോ മറ്റോ പോയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഈ 25,000 രൂപയുടെ ഫോണ് ആമസോണിൽ അവൈലബിൾ ആണോ ഇല്ലയോ എന്ന്, അല്ലെങ്കിൽ എന്ന് അവൈലബിൾ ആകുമെന്ന് നിങ്ങളൊന്ന് നോക്കുക. 25,000 രൂപയുടെ ഫോൺ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ സെപ്റ്റംബറിൽ മാത്രമേ ഈ ഫോണ് സെയിൽ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. 25,000 രൂപയുടെ ഫോണ്, ഈ 25,000 രൂപയുടെ ഫോൺ എന്നും പറഞ്ഞുള്ള ഹൈപ്പാണ് ഈ 3 മാസമായിട്ട് ഈ കമ്പനി ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 25,000 രൂപയുടെ ഫോൺ വാങ്ങാൻ വെയിറ്റ് ചെയ്തിരുന്നവർ 25,000 രൂപയുടെ ഇല്ല 3,000 രൂപയുടെ കൂടുതൽ കൊടുത്ത് 28,000 വാങ്ങേണ്ടി വരും. ഒരു കമ്പനി ഇന്ത്യയിലൊരു OnePlus പോലെയോ അല്ലെങ്കിൽ ആ രീതിയിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു കമ്പനി ഇത്രയും ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫോൺ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു 1 മില്യൺ യൂണിറ്റ് വിറ്റഴിയാനായിട്ട് അധികം താമസം തീർക്കുന്നില്ല. ഒരു മാസത്തിനുള്ളിലൊക്കെ അവർ അത്രയും മൊബൈൽ ഫോണുകൾ വിറ്റഴിക്കും. അപ്പോൾ 25,000 രൂപയുടെ ഫോണ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു മാസം ഒരു 1 മില്യൺ ഫോണുകൾ വിറ്റഴിക്കുമ്പം 25,000 രൂപയുടെ ഫോൺ അവർ ഇപ്പം ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 70% ആളുകളും ഈ 25,000 രൂപയുടെ ഫോണെ വാങ്ങത്തുള്ളൂ, ബേസ് മോഡലേ വാങ്ങത്തുള്ളൂ. അത് മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് 25,000 രൂപയുടെ ഫോൺ ലോഞ്ച് ചെയ്യാതെ ഒരു മാസത്തേക്ക് അത് നീട്ടി വെച്ചിരിക്കുന്നത്. 28,000 രൂപയുടെ ഫോൺ വാങ്ങണം, 25,000 രൂപയുടെ 3,000 രൂപയുടെ ഇട്ടാൽ പോരെ, ആ ഒരു മാനസികാവസ്ഥ വാങ്ങുന്നവരിൽ ഉണ്ടാകണം. 25,000 രൂപയുടെ 3,000 രൂപ ഇട്ട് കഴിഞ്ഞാൽ 2GB കൂടുതൽ റാമുള്ള ഫോൺ വാങ്ങത്തില്ലേ എന്നുള്ളൊരു ചിന്തയും വരും, ആളുകൾ ആ ഫോൺ വാങ്ങുകയും ചെയ്യും. പക്ഷെങ്കിൽ ഇവരിത്രയും പറഞ്ഞ് ഉണ്ടാക്കി കൊണ്ടുവന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,000 രൂപയുടെ ഫോണ് പിന്നെ OnePlus ലോഞ്ച് ചെയ്യുന്നു എന്നും പറഞ്ഞാണ് ഈ ഹൈപ്പ് എല്ലാം ഉണ്ടായിക്കൊണ്ടു വന്നത്. ഇത് നമ്മളൊരു കമ്പനിയല്ലേ, എല്ലാ കമ്പനികളും ഇങ്ങനെയൊക്കെ തന്നെയാണ് മാർക്കറ്റിംഗ്. പക്ഷേ ഇമാതിരി ഇതൊരു വല്ലാത്ത മാർക്കറ്റിംഗ് ആയി പോയെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതൊരുമാതിരി യൂട്യൂബിലൊക്കെ
ക്ലിക്ക്ബൈറ്റ് കമ്പനിയിൽ കൊടുക്കുന്ന പോലെ ആയിപ്പോയി. ഇനിയിപ്പോൾ നമ്മൾ 20,000 ഫോൺ വാങ്ങാതിരുന്നവരൊക്കെ ഇനി 2 മാസം വെയിറ്റ് ചെയ്യണം. 2 മാസം കഴിയുമ്പോഴത്തേക്ക് ഇവർ കിട്ടാവുന്നതിൻ്റെ പരമാവധി പൈസ ഇവർ ഇതിനുണ്ടാക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, 3000 രൂപ വെച്ച് 10 ലക്ഷം ഫോൺ യൂണിറ്റുകൾ വിറ്റ് കഴിഞ്ഞാൽ എത്ര കോടി രൂപയുടെ ലാഭമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്നാലോചിച്ച് നോക്കി ഏത് അവൻ്റെ തലയിൽ ഉദിച്ച ബുദ്ധിയാണെന്നത്. 25,000 രൂപയുടെ ഫോൺ മാറ്റി വെച്ച് അതിപ്പോൾ ഇവർക്ക് എന്തുകൊണ്ട് ലോഞ്ച് ചെയ്തുകൂടാ? നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തുകൊണ്ട് ലോഞ്ച് ചെയ്തുകൂടാ? വേണമെങ്കിൽ ലോഞ്ച് ചെയ്യാം. ഈ 30,000 രൂപയ്ക്ക് 12 GB 256 GB ഒക്കെ ഫോൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കമ്പനിക്ക് എന്തുകൊണ്ട് 64 GB ഫോൺ ലോഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല? അപ്പോൾ അതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു തന്ത്രമാണിത്. നമ്മൾ എല്ലാവരും ഇപ്പം ഇതിന് ഈ വൺ പ്ലസിനെ കുറിച്ചൊക്കെ നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ ചിലപ്പം വേണേൽ എന്നെ താഴെ വന്ന് തെറി വിളിക്കുകയും വേണമെങ്കിൽ എന്നെ ഓടിച്ചിട്ട് തല്ലും. അങ്ങനത്തെ കുറേ ടീമുകളും ഉണ്ട്. ചില ഫോണുകൾ ഉപയോഗിക്കുന്ന കമ്പനിക്കാരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറി വിളിക്കാനും ആൾക്കാരുണ്ട്. പക്ഷേങ്കിൽ ഇവർ കാണിക്കുന്ന ഈ മാതിരി മാർക്കറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുക തന്നെ വേണം. കുറച്ച് ആളുകളെങ്കിലും മനസ്സിലാക്കണം. വൺ പ്ലസ് ഒരു ചൈനീസ് കമ്പനിയാണ്. എന്നാലും നല്ല ഫോണുകളൊക്കെയാണ് ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. വൺ പ്ലസിൽ അഡ്വർടൈസ്മെന്റുകളില്ല, ഓക്സിജൻ ഓയിസ് ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ മറ്റ് ഈ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറെ ബെനിഫിറ്റ്സ് ഈ കമ്പനിക്കുണ്ട്. അഡ്വർടൈസ്മെന്റുകൾ ഇല്ല എന്നത്, ഷാവമിയുടെ ഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൽ അഡ്വർടൈസ്മെന്റ് ഉണ്ട്. ഇതിലതിൽ അഡ്വർടൈസ്മെന്റ് ഇല്ല. ഓക്സിജൻ ഓയിസ് നല്ലൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇതിൽ ലഭിക്കുന്നുണ്ട്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എടുത്ത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നേരെ ഓപ്പോ ഫോൺ പോലെ തന്നെ ആവും. മനസ്സിലായോ? അപ്പം അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഇതിൽ നല്ലതായിട്ടും ഉണ്ട്, ചീത്തയായിട്ടും ഉണ്ട്. പക്ഷേ ഞാനിന്ന് സംസാരിച്ച് വന്നത് മൊത്തം ഈ കമ്പനികളുടെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അപ്പൊ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾ യോജിക്കുന്നുണ്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് എനിക്കറിയത്തില്ല. അതൊക്കെ നിങ്ങൾ വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങൾ, ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പോൾ വൺ പ്ലസ് എന്ന് പറയുന്ന കമ്പനി അവരുടെ ഫോണുകൾ മാത്രം എടുക്കുകയും അവരുടെ ഫോണുകൾ മാത്രം ഉപയോഗിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഞാൻ വൺ പ്ലസിന്റെ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളാണ്, ഇപ്പോഴില്ല, ഉപയോഗിച്ചിട്ടുള്ള ഒരാളാണ്. അതേപോലെ തന്നെ നല്ല എനിക്ക് അതിനെക്കുറിച്ച്, ആ കമ്പനിയെ കുറിച്ചോ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിനെ കുറിച്ചോ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അതേപോലെ തന്നെ മറ്റ് കമ്പനികളുടെ ഫോണുകളാണെങ്കിൽ തന്നെ എല്ലാം അവരവരുടേതായിട്ടുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിസിറ്റി കൊടുത്തിട്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത്. പക്ഷേങ്കിൽ ഈ ഒരു മാർക്കറ്റിങ്ങിൽ എന്തൊക്കെയോ അപാകതകൾ പറ്റിയിട്ടില്ലേ എന്നൊരു തോന്നൽ എനിക്ക് തോന്നി. കാരണം ഒരു 25,000 രൂപയുടെ ഫോൺ വരുന്നു എന്നുള്ളൊരു വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട് അതുമില്ല, അത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മാസം വെയിറ്റ് ചെയ്യണം. ഈ 2 മാസം കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഫോൺ ആര് വാങ്ങാൻ പോകും? കാരണം ഓൾറെഡി 28,000 രൂപയുടെ ഫോൺ ഇവർ സെയിൽ ചെയ്ത് കഴിയും. ലക്ഷക്കണക്കിന് മില്യൺസ് യൂണിറ്റ് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ 2 മാസം കഴിയുമ്പോഴായിരിക്കും ഈ ഫോൺ ലോഞ്ച് ചെയ്യുന്നത്. അപ്പം തന്നെ നമുക്ക് സാധാരണഗതിയിൽ ചിന്തിക്കുന്ന ഒരാൾക്ക് മനസ്സിലാക്കാം ഇതൊരു മാർക്കറ്റിംഗ് ഹൈപ്പ് ആയിരുന്നു എന്നുള്ളത്. ഇവരെല്ലാ ഫോണുകളും ഈ കമ്പനികളൊക്കെ ഇങ്ങനെ തന്നെയാണ് ഇറക്കും. ചൈനീസ് കമ്പനികളൊക്കെ തന്നെ അവരുടെ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത് ഇതേപോലെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്. എന്നാലും ഇതൊക്കെ മനസ്സിലാക്കുകയും ഇതിനെ ഇടയ്ക്ക് ഏത് രീതിയിൽ പ്രതികരിക്കണം അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഓരോരുത്തർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഒരു പുതിയ ഫോൺ വാങ്ങണോ വേണ്ടോ, ഞാൻ ഏത് കമ്പനിയുടെ ഫോൺ വാങ്ങണം, ഏത് കമ്പനിയുടെ ഫോൺ വാങ്ങരുത്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനമെടുക്കാനും എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബുദ്ധിയും കഴിവുമുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഉപയോഗിച്ച് ചിന്തിച്ചിട്ട് വേണം ഫോണുകൾ വാങ്ങാനും എടുക്കാനും ഒക്കെ. ഞാൻ ഒരു ഫോൺ വാങ്ങണമെന്നും പറയത്തില്ല, വാങ്ങണ്ടെന്നും പറയത്തില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.